ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ്. ചായയോടെ കഴിക്കാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അവലും ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇവിടെ ഞാന് 1.5 കപ്പ് അവലെടുത്തിട്ടുണ്ട്. നല്ല തിക്ക് അവല് എടുക്കുക. കട്ടി കുറഞ്ഞ അവലെടുക്കുവാണെങ്കിൽ നമ്മളിത് കഴുകുന്ന സമയത്ത് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പൊ നല്ല കട്ടിയുള്ള അവല് നോക്കിയെടുക്കുക. എന്നിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പൊ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഈ അവലൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 15-20 മിനിറ്റ് നമുക്ക് ഇതുപോലെ ആ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. അപ്പം അവല് നമ്മൾ എടുക്കുമ്പോഴത്തേനും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഇതേ ഇപ്പോൾ അവല് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കൈ വെച്ചിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലതായിട്ട് അങ്ങ് മിക്സായി കിട്ടും. അപ്പം അത് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. അത് നന്നായിട്ട് പുഴുങ്ങി പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലോട്ട് 1 പിടി ചീര, പച്ചചീര അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്കത് ചേർക്കുന്ന ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഞാനിപ്പം കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കുക. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ആംചൂർ പൗഡർ അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് കുറച്ചൊരു എരിവുള്ള സ്നാക്ക് ആണെങ്കിലാണ് നല്ല ടേസ്റ്റ്. അപ്പൊ നിങ്ങൾ പച്ചമുളക് കുറച്ച് എരിവുള്ളതൊക്കെ നോക്കിയെടുക്കുക. അപ്പൊ കുറച്ച് എരിവ് നിൽക്കുവാണെങ്കിൽ നമുക്ക് ചായയുടെ കൂടെ കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പം ചെറിയ റൗണ്ട് ആയിട്ടുള്ള ഷേപ്പിലാണ് ഷേപ്പ് ചെയ്യുന്നത്. ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ടൈറ്റ് ആയിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പം തന്നെ ഈ ഉരുളക്കിഴങ്ങ് അങ്ങ് സ്പ്രെഡായി എണ്ണയിലോട്ട് മുഴുവൻ അങ്ങ് പോകും. അപ്പൊ അങ്ങനെ ആവാതിരിക്കാനായിട്ട് കുറച്ച് നല്ല ടൈറ്റ് ആയിട്ട് ഒന്ന് ബൈൻഡ് ചെയ്ത് വേണം ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഞാൻ തന്നെ ഇവിടെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിനെക്കാട്ടി വലിയ ഷേപ്പിലോ അല്ലെങ്കിൽ ചെറിയ ഷേപ്പിലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു കടായി ചൂടാകുമ്പം അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തത്. അപ്പോൾ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ. നല്ല ചൂടെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് വേഗം പൊട്ടി പൊട്ടി പോകും. അപ്പം നല്ല ചൂടായ എണ്ണയിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം നല്ല കളറാവും, മറ്റേ സൈഡ് കളർ കുറവാകും. അപ്പം ഒരേപോലെ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ ഇപ്പം ഇത് രണ്ട് സൈഡും ഒക്കെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ടൈറ്റായിട്ട് നമ്മളിത് ബൈൻഡ് ചെയ്തെടുക്കണം. മാത്രമല്ല നല്ല ചൂടായ എണ്ണയിലിട്ട് മാത്രമേ ഫ്രൈ ചെയ്യാവുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാനും അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ പോസ്റ്റ് ചെയ്യാനും മറക്കരുത്. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ എപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.